ഹായ്, നിങ്ങളൊരു കനോൺ R5 R6 യൂസറാണ്. ഞാൻ ഉപയോഗിക്കുന്നത് കനോണിൻ്റെ R6 ആണ്. ഞാൻ ഈ ക്യാമറയിലും ഫേസ് ചെയ്യുന്ന മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4K 60 ഫ്രെയിമിൽ അറൗണ്ട് 30-35 മിനിറ്റ്സ് ഒക്കെ കണ്ടിന്യൂ ഷൂട്ട് പോകുമ്പോഴത്തേക്കും ക്യാമറ ഒരു മെസ്സേജ് കാണിക്കും, ആൻഡ് ദ മെസ്സേജസ് ക്യാമറ ഓവർ ഹീറ്റ് ആയിട്ടുണ്ട്, ഉടനെ ഷട്ട് ഡൗൺ ആകും എന്ന്. ആൻഡ് വിച്ച് ഇസ് ബിറ്റ് സ്കെയറി, കാരണം നമ്മൾ ഷട്ട് ഡൗൺ ആകുന്ന മൊമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ മിസ്സൗട്ട് ചെയ്യും. ആൻഡ് അത് മിസ്സൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റിനെ ഹാപ്പി ആക്കാൻ പറ്റില്ല. ആൻഡ് ഇതിനൊരു സൊല്യൂഷനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ടിൽട്ട എന്ന് പറഞ്ഞൊരു കമ്പനി. ആൻഡ് സൊല്യൂഷൻ ഈസ് ടിൽട്ട കൂളിംഗ് സിസ്റ്റം. അതായത് ഇതൊരു ഫാൻ ആണ്. നമ്മുടെ ഫാൻ വന്നിട്ട് നമ്മുടെ ക്യാമറയുടെ സ്ക്രീനിൻ്റെ ബാക്കിൽ ഇതാണ് സെൻസർ ഇരിക്കുന്ന ഏരിയ, ഇവിടെ അറ്റാച്ച് ചെയ്യും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് കൂളിംഗ് ഡൗൺ ദ ക്യാമറ. അപ്പം നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പം നമ്മുടെ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എപ്പോഴും കിട്ടുന്നത് യൂസർ മാനുവൽ. സോ ഓൾവേസ് നമുക്കിത് മാറ്റി വെച്ചേക്കാം. ആൻഡ് ഹിയർ കംസ് ദ മെയിൻ തിങ്. ആൻഡ് ഇതാണ് നമ്മുടെ ഫാൻ. ഓക്കെ, എന്നിട്ട് പിന്നെ ഉള്ളത് C2C ഒരു കേബിൾ, എൽ കീ, ആൻഡ് ഒരു ബേസ് പ്ലേറ്റ് മാറ്റി വെക്കാം. നമ്മുടെ ക്യാമറ എടുക്കുക, സ്ക്രീൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഈ ഭാഗത്ത് ഇതിനെ അറ്റാച്ച് ചെയ്യുക. നമുക്ക് ഇത് ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, പക്ഷേ ഈ ബേസ് പ്ലേറ്റ് വെച്ച് നമ്മുടെ ക്യാമറയുടെ ബേസ് സെക്യൂർ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഈ സി ടൈപ്പ് ഒരറ്റം ഇതിലോട്ടും മറ്റേ അറ്റം ഒരു പവർ ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഡി ടൈപ്പ് ബാറ്ററിയിലോ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നമ്മുടെ ക്യാമറ ബാറ്ററിയിൽ നിന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ വി നീഡ് ആൻ അഡീഷണൽ പവർ സോഴ്സ്. പ്രോബ്ലം ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും മിക്കവാറും നമ്മളൊരു ഗിംബലിലോ ഹാൻഡ് ഹെൽഡൊക്കെ ആണെങ്കിൽ ഒരു റിഗിലൊക്കെ ആയിരിക്കും, അപ്പം അത് അവിടെ അറ്റാച്ച് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ആഡ് ഓൺ ചെയ്യും, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. കാരണം നമുക്ക് വെയിറ്റിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും നമുക്ക് മിസ് ഔട്ട് ആകുന്നത് ആ സാധനം ഇല്ലെങ്കിൽ ഓവർ ഹീറ്റായാൽ. സോ ഇതൊരു ബെറ്റർ സൊല്യൂഷനാണ്. അപ്പം ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഹാവ് എ ടെൻഷൻ ഫ്രീ ഷൂട്ടിംഗ്.